ഇന്ന് ദൈവശക്തി പുറപ്പെട്ട്, പരിശുദ്ധാത്മാവിന്റെ ശക്തി പുറപ്പെട്ട് നിങ്ങളുടെ കുടുംബങ്ങളിൽ പിശാച് വിതച്ചിരിക്കുന്ന സകല തകർച്ചയുടെ വിത്തുകളും രോഗത്തിന്റെ വിത്തുകളും എല്ലാവിധമായ ഞെരുക്കത്തിന്റെ വിത്തുകളും, ഇത്തരത്തിൽ പിശാച് വിതച്ച സകല വിത്തുകളെ നിഷ്ഫലമാക്കാൻ പോവുകയാണ്, നിഷ്ക്രിയമാക്കാൻ പോവുകയാണ്. അമേൻ. വിശ്വസിച്ച് അമേൻ പറഞ്ഞേ. അമേൻ. ശാലോം സന്ദേശം എന്ന് കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരുപാട് സ്നേഹത്തോടെ വന്ദനം ചെയ്യുന്നു. കർത്താവ് നമ്മളോട് സംസാരിക്കുന്ന ഒരു ദൂത്, നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്ത് പിശാച് ഒരുപാട് വിത്ത് വിതച്ചിട്ടുണ്ട്. എന്താ ചോദിച്ചാൽ, നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധിപ്പെടാതിരിക്കുവാൻ, ദൈവം നൽകിയ സ്വസ്ഥത അനുഭവിക്കാതിരിക്കുവാൻ, ദൈവം നൽകുന്ന ഉയർച്ച പ്രാപിക്കാതിരിക്കുവാൻ, നിങ്ങളുടെ തലമുറകളെ കുറിച്ചുള്ള വാഗ്ദാനങ്ങൾ സഫലമാകാതിരിക്കുവാൻ പിശാച് ഒരുപാട് വിത്ത് വിതയ്ക്കുന്നുണ്ട്. അതിലൊന്നാണ് കലഹത്തിൻ്റെ വിത്ത്, സംശയത്തിൻ്റെ വിത്ത്, മറ്റു ചിലത് മാനസികമായ തളർച്ചയുടെ, ഡിപ്രഷൻ്റെ ഒക്കെ വിത്തുകൾ, നിരാശയുടെ വിത്തുകൾ, വേറെ ചിലതെന്ന് പറയുന്നത് രോഗബന്ധനങ്ങളുടെ വിത്തുകളാണ്, ചികിത്സിച്ചിട്ടും ഭേദമാകാത്ത രോഗങ്ങൾ. വേറെ ചില വിത്തുകൾ കടഭാരങ്ങളാണ്, സാമ്പത്തിക തകർച്ചകൾ, ഞെരുക്കങ്ങളാണ്, എങ്ങനെ നോക്കിയിട്ട് ഉയരാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ, ആമേൻ. ഇത്തരത്തിൽ പിശാച് വിതച്ചിരിക്കുന്ന സകല വിത്തുകളെയും നിഷ്ഫലമാക്കുന്ന ദൈവശക്തി നിങ്ങളുടെ കുടുംബത്തിൽ വ്യാപരിക്കും. ആമേൻ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 8:46 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യേശുവോ ഒരാൾ എന്നെ തൊട്ടു, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞു. യേശുവിൽ നിന്ന് രോഗം ബാധിച്ച ഒരു വ്യക്തിയിലേക്ക് ശക്തി പുറപ്പെടുകയാണ്. ആ വ്യക്തിയെ ആരാണെന്ന് യേശു അറിയുന്നില്ല, അവിടെ ചുറ്റുനിന്ന ഒരു മനുഷ്യനും അറിയുന്നില്ല, രോഗിക്ക് മാത്രം അറിയാം. വിശ്വാസം ഉപയോഗിച്ച ഒരു വ്യക്തിക്ക് മാത്രം അറിയാം ക്രിസ്തുവിൽ നിന്ന് അവരിലേക്ക് ശക്തി വ്യാപരിച്ചു. മറ്റാരുമല്ല, രക്തസ്രവക്കാരിയായ സ്ത്രീ 12 ഒരുപാട് വൈദ്യന്മാരെ കൊണ്ട് ചികിത്സിച്ചിട്ടും ഒട്ടും ഭേദം വരാത്ത, വളരെയധികം തകർന്നു പോയ ഒരു സഹോദരി രക്തസ്രവം ബ്ലീഡിംഗ് ആയിട്ട് 12 യേശുക്രിസ്തു ആ വഴി വരുന്ന വാർത്ത അറിഞ്ഞപ്പോൾ അവൾ തീരുമാനിച്ചു, പുരുഷാരത്തിൻ്റെ ഇടയിലൂടെ എങ്ങനെയെങ്കിലും ഊണുകളെന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ അറ്റത്തെങ്കിലും എനിക്കൊന്ന് തൊടണം. യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് രക്തസ്രവക്കാരി ഭവനത്തിൽ ഒതുങ്ങിയിരിക്കണം, അവൾ ഒരു വസ്തുവിനെയും തൊടാൻ പാടില്ല, അവരൊക്കെ അശുദ്ധമായി തീരും, ആളുകൾ അശുദ്ധമാകും, അവൾ തൊടുന്ന സാധനങ്ങളെല്ലാം അശുദ്ധമാകും, പബ്ലിക്കലി ഇറങ്ങി നടക്കാൻ പാടില്ല. പക്ഷേ ഈ സ്ത്രീ വിശ്വാസത്തിൻ്റെ പേരിൽ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ അറ്റത്ത് തൊടാൻ തീരുമാനിച്ചു. അതവൾ വളരെ അധികം ശ്രമം നടത്തി അതിൽ വിജയിച്ചു. എന്ത് സംഭവിച്ചെന്നറിയാമോ? തിക്കിത്തിരക്കിക്കൊണ്ടിരുന്ന പുരുഷാരം യേശുവിനെ ഇടിച്ചിടിച്ച് നിന്നിട്ടും അവരിലേക്കൊന്നും ശക്തി വ്യാപരിക്കാതിരുന്നപ്പോൾ വിശ്വാസത്തോടെ ജന പുരുഷാരത്തിൻ്റെ ഇടയിലൂടെ കടന്നു വന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ അറ്റത്ത് മാത്രം തൊട്ടപ്പോൾ സൗഖ്യം വന്നു. ഇന്ന് ഞാൻ ഈ ദൂത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ അകത്ത് ഒരു 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 വലിയ തീക്ഷ്ണമായ ആഗ്രഹമുണ്ട്, എൻ്റെ യേശു എന്നെ സൗഖ്യമാക്കും, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുന്നെങ്കിൽ കർത്താവ് നിങ്ങളെ നിശ്ചയമായും സന്ദർശിച്ചിരിക്കും. കർത്താവിൽ നിന്നുള്ള ശക്തി ഇന്നും പുറപ്പെടും. ഹല്ലേലൂയ. ഇന്ന് വിശ്വസിക്കുക. ഒരുപക്ഷെ നിങ്ങൾ രോഗ കിടക്കയിൽ കിടന്നുകൊണ്ടായിരിക്കും ഈ സന്ദേശം കേൾക്കുന്നത്, ഇല്ലെങ്കിൽ നിങ്ങൾ യാത്ര ചെയ്തുകൊണ്ടായിരിക്കും ഈ മെസ്സേജ് കേൾക്കുന്നത്. ഒരുപാട് മനോഭാരത്തോടു കൂടി എങ്ങനെ കാര്യങ്ങൾ നടക്കുമെന്നുള്ള വളരെ ആശങ്കകളോടുകൂടിയാണ് നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നത്. പക്ഷെ ഇന്ന് നിങ്ങളെ വിടുവിക്കുവാനുള്ള ദൈവപുത്രന്റെ ശക്തി പുറപ്പെടും. വിശ്വസിക്ക്, യേശുവേ എന്നെ ഒന്ന് തൊടണമേ, എന്നിലേക്ക് ആ ശക്തി ഒന്ന് വരണമേ എന്ന് പറഞ്ഞാൽ മതി. ഹല്ലേലൂയ. അവൻ തൊടും. മറ്റൊരു ഭാഗത്ത് ലൂക്കോസ് 19:19 എഴുതിയിരിക്കുന്നത്, ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ട് എല്ലാവരെയും സൗഖ്യമാക്കുകൊണ്ട് പുരുഷാരം അവനെ തൊടാൻ ശ്രമിച്ചു. അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടുകൊണ്ട് എല്ലാവരെയും സൗഖ്യമാക്കുകയാണ്. ഇന്നും ശക്തി പുറപ്പെടും. ആരോടും പറയാൻ കഴിയാത്ത നിങ്ങളുടെ പ്രശ്നം, ആർക്കും മനസ്സിലാക്കാൻ റീഡ് ചെയ്യാൻ കഴിയാത്ത നിങ്ങളുടെ മനോഭാരങ്ങൾ, ആരോടും പങ്കുവെക്കാൻ കഴിയാത്ത നിങ്ങളുടെ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, അപമാനം, മറ്റുള്ളവർ അറിഞ്ഞാൽ അപമാന വിഷയമായി തീരുന്ന നിങ്ങളുടെ പ്രശ്നങ്ങൾ, ഇതിൻ്റെ മേലെല്ലാം ഒരു ജയം, ഒരു വിടുതൽ തരണമോ? അതൊക്കെ പിശാച് വിതച്ച വിത്തുകളായിരിക്കാം. അതിന് നടുവിൽ ദൈവശക്തി ഇറങ്ങിയാൽ നിശ്ചയമായും ആ പിശാച് കൊണ്ടുവന്നിട്ട സകല തന്ത്രങ്ങളും തകർന്നു പോകും. ഹല്ലേലൂയ. കർത്താവിൻ്റെ ശക്തി തൻ്റെ
ജനത്തിന്റെ മേൽ കൊടുക്കാനായിട്ടാണ് യേശു ലോകത്തിലേക്ക് വന്നത്. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായെന്ന് ഒന്നി യോഹന്നാൻ 3:9 എഴുതിയിരിക്കുന്നു. പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ തലമുറയിൽ, നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള ഗമനത്തിൽ പിശാച് പ്രവർത്തിച്ചു വെച്ച കുറെ പ്രവൃത്തികളുണ്ട്. അതിനെ അഴിച്ചു കളയാനാണ് യേശു പ്രത്യക്ഷനായത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ചെയ്യും. ശക്തി യേശുവിൽ നിന്ന് പുറപ്പെടും, നിങ്ങളിലേക്ക് പുറപ്പെടും. കർത്താവ് നിങ്ങളെ വിടുവിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദാസന്മാരിലേക്ക് ഈ ശക്തി വ്യാപരിച്ചപ്പോൾ അവരിൽ നിന്നും ശക്തി പുറപ്പെട്ടു. വിശ്വസിക്കുന്നവരിൽ ആ ശക്തി വ്യാപരിക്കും, അവരിൽ നിന്നും ശക്തി പുറപ്പെടും. യേശുവിൻ്റെ ശിഷ്യനായ പത്രോസ് ആത്മശക്തി പ്രാപിച്ചപ്പോൾ, ആത്മശക്തിയിലൂടെ അപ്പോസ്തല പ്രവൃത്തി ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അതിൻ്റെ 5:15 പത്രോസിൽ നിന്ന് അസാധാരണമായ ശക്തി പുറപ്പെട്ടു. അവൻ്റെ നിഴലെങ്കിലും വീണാൽ സൗഖ്യം വരുമെന്ന് കണ്ട് രോഗികളെ കൊണ്ട് കിടത്തി, പോകുന്ന വഴിയിലൊക്കെ ആളുകളെ കൊണ്ട് കിടത്തിയിട്ടുണ്ടായിരുന്നു. അസാധാരണമായ ശക്തി പത്രോസിൽ നിന്ന് പുറപ്പെട്ടു, രോഗികളെ സൗഖ്യമാക്കി. പൗലോസിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എഫസോസിൽ വെച്ച്, അപ്പോസ്തല പ്രവൃത്തി 19:12. അസാധാരണമായ ദൈവശക്തി. വിശ്വസിക്കുന്നവരിൽ ശക്തി വ്യാപരിക്കും, വിശ്വസിക്കുന്നവരിൽ നിന്ന് ശക്തി പുറപ്പെടും. എഫേസ്യ ലേഖനം 1:19-20 എഴുതിയിരിക്കുന്നത് വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം നമ്മളുടെ മേലും വ്യാപരിക്കട്ടെ. ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളുടെ മേലും ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കും. ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുക, യേശുവിൻ്റെ നാമത്തിൽ വിടുവിക്കുന്ന, ബലപ്പെടുത്തുന്ന, നിങ്ങളുടെ അസ്ഥികൾക്ക് ബലം തരുന്ന, രോഗങ്ങളെ അകറ്റിക്കളയുന്ന ദൈവശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഞാൻ നിങ്ങൾക്കുള്ളിൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ വലിയ ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ മേൽ ഇപ്പോൾ ദൈവത്തിൻ്റെ ശക്തി വന്നടിക്കും, ദൈവം നിങ്ങളെ സൗഖ്യമാക്കും, ദൈവം നിങ്ങൾക്ക് വിടുതൽ തരും. ഞാൻ നിങ്ങൾക്കുള്ളിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവേ, ശക്തി അവിടെ നിന്ന് പുറപ്പെട്ട് സകലരെയും സൗഖ്യമാക്കി എഴുതിയിരിക്കുന്നത് പോലെ ഈ സന്ദേശം കർത്താവെ ചെന്നു ചേരുന്ന ഹൃദയങ്ങളിൽ, കേൾക്കുന്ന കാതുകളിൽ നിന്ന് അവരുടെ ശരീരത്തിലേക്ക് ദൈവശക്തി ആഴ്ന്നിറങ്ങട്ടെ യേശുവിൻ്റെ നാമത്തിൽ. പിശാച് ഈ ശരീരത്തിൽ വിതച്ച സകല രോഗത്തിൻ്റെ ബന്ധനങ്ങളും അതിൻ്റെ വിത്തുകളും ആമെ കടഭാരത്തിൻ്റെയും ഞെരുക്കത്തിൻ്റെയും സകല തകർച്ചയുടെയും ആത്മഹത്യയുടെയും വിത്തുകൾ യേശുവിൻ്റെ നാമത്തിൽ നിഷ്ഫലമായി പോകട്ടെ. ദൈവത്തിൻ്റെ പുത്രൻ്റെ ജീവന്റെ വചനം നിന്റെ മക്കളിൽ വ്യാപരിക്കട്ടെ. ജീവൻ വ്യാപരിക്കട്ടെ, സൗഖ്യം വ്യാപരിക്കട്ടെ, വിടുതൽ വ്യാപരിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. എഴുന്നേൽക്കട്ടെ കർത്താവ്, ഇപ്പോൾ എഴുന്നേൽക്കാം യേശുവിൻ്റെ നാമത്തിൽ. കർത്താവ് ഒരു അത്ഭുതം ചെയ്തതിനായി നന്ദി. ഇന്ന് കർത്താവ് ചെയ്യുന്ന അത്ഭുതത്തിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. അമേൻ, ആമേൻ, ആമേൻ. കർത്താവ് വലിയ കാര്യങ്ങൾ നിങ്ങൾക്കുവേണ്ടി ചെയ്യാൻ പോകുന്നു. ദൈവശക്തി നിങ്ങളെ വിടുവിക്കുവാൻ പുറപ്പെട്ട് കഴിഞ്ഞു. അമേൻ. അതിവേഗം ഓടുന്ന വചനമയച്ച് അവൻ നിങ്ങളെ സൗഖ്യമാക്കും. ഈ സന്ദേശം നിങ്ങൾ കുറെ പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം, അവരിലേക്കും ദൈവശക്തി കടന്നു തന്നവരെ വിടുവിക്കും. അമേ. തളർന്നിരിക്കുന്ന കുറച്ച് പേർക്ക് സന്ദേശം കൊടുക്കുക, രോഗികളായിരിക്കുന്ന കുറച്ച് പേർക്ക് സന്ദേശം നിങ്ങൾ അയച്ചു കൊടുക്കുക. ഈ ദൈവവചനത്തിൻ്റെ അകത്തെ ശക്തി അവരെയും സൗഖ്യമാക്കും. ഗോഡ് ബ്ലസ് യു. ഹാവ് എ പവർഫുൾ ഡേ.